हाई फ्रेंड्स वेलकम बैक टू मई चानल अब कई वीडियो अच्छा पुनरूर तूकुपाल वीडियो एड़ीटा या अब अच्छी वीडियो यानि पकड़ अब कोविड आये अवे अधिकम आलोपे पालं पूटीटा अब कुछ वीडियो क्लिप कू अब नमक वीडियो पुनलूर पेर वह पुनल ऊरी तमि वाकल वेलम ऊर स्थल अर्थम पुनलूर वेलम स्थल कलड़ा ई पे लुनलूरी हृदय भागत कलड़ा कुरे पणिति और पाल पुनलूर तूकुपाल इंडे रेद तेके इंडे आद्य केरलत्तिले आद्यत्तेतुमाय तूक्कुपालमाण पुनलूर तूक्कुपालम आयिल्यम तिरुनाल महाराजाव तिरुविदांकूर भरिक्कुन्न कालत्त पुनलूरिल कल्लडयारिनु कुरुके ओरु पालं वेणमेन्न आवश्यम शक्तमायि अक्कालत्ते तिरुविदांकूर दिवान नाणुपिळ्ळयाण ई आवश्यम आद्यमायि राजाविने अरियिच्चत् पालं निर्मिक्कुन्नतिन् राजाविन् यातोरु एतिर्प्पुम इल्लायिरुन्नु പക്ഷേ കല്ലടയാറിന്റെ മറ്റേ വശം വന്യജീവികൾ ധാരാളമായി കാണപ്പെടുന്ന കാട്ടുപത്തനാപുരം ആയിരുന്നു അതുകൊണ്ട് തന്നെ അവിടെ നിന്ന് മൃഗങ്ങൾ പാലം കടന്നെത്തി മനുഷ്യരെ ആക്രമിക്കുമോ എന്ന ഒരു പ്രശ്നം രാജാവിനെ ഉണ്ടായിരുന്നു അങ്ങനെയാണ് വന്യജീവികൾ സഞ്ചരിക്കാത്ത ഒരു പാലത്തെക്കുറിച്ച് അവർ ആലോചിച്ചത് അതിൽ നിന്നാണ് അവർ തൂക്കുപാലം എന്ന ആശയത്തിലേക്ക് എത്തിച്ചേർന്നത് വന്യജീവികൾ തൂക്കുപാലത്തിൽ കടക്കുമ്പോൾ പാലം ആടുന്നതിനാൽ അവ അതുവഴി സഞ്ചരിക്കുന്നതിൽ നിന്ന് പിന്മാറാം എന്ന നിഗമനത്തിൽ നിന്ന് അവർ തൂക്കുപാലം നിർമ്മിക്കാൻ തീരുമാനിച്ചു തൂക്കുപാലം എന്ന ആശയം ഉണ്ടായപ്പോൾ തന്നെ യൂറോപ്യൻ രാജ്യങ്ങളിൽ തൂക്കുപാലം നിർമ്മിച്ച് വൈദഗ്ധ്യം നേടിയ ആൽബർട്ട് ഹെൻറി എന്ന സ്കോട്ടിഷ് എഞ്ചിനീയറിനെ തന്നെ പാല നിർമ്മാണത്തിൻ്റെ മേൽനോട്ടം നിർവഹിക്കാൻ ഏൽപ്പിക്കാൻ തീരുമാനിച്ചു അങ്ങനെ 1871 പുനലൂർ തൂക്കുപാലത്തിൻ്റെ നിർമ്മാണം ആരംഭിച്ചു പാലത്തിന്റെ നിർമ്മാണത്തിന് ആവശ്യമായ സാധനങ്ങൾ സ്കോട്ട്ലാൻഡിൽ നിന്നാണ് കൊണ്ടുവന്നിരുന്നത് സ്കോട്ട്ലാൻഡിൽ നിന്നും പായ്ക്കപ്പൽ വഴി തങ്കശ്ശേരി തുറമുഖത്ത് എത്തിച്ചിരുന്ന ഇരുമ്പുരുക്ക് വസ്തുക്കൾ ആനവണ്ടിയിൽ അഥവാ ആന വലിക്കുന്ന വണ്ടിയിലാണ് പുനലൂരിൽ എത്തിച്ചത് തങ്കശ്ശേരിയിൽ നിന്ന് പുനലൂരിൽ എത്തിക്കുന്നതിന് ഏകദേശം 1.5 മാസമാണ് വേണ്ടി വന്നത് കമ്പകത്തടിപ്പാളുകൾ ഉപയോഗിച്ചായിരുന്നു പാലം നിർമ്മിച്ചിരുന്നത് 400 അടി അഥവാ 120 മീറ്റർ ആണ് പാലത്തിൻ്റെ നീളം ഈ പാലം കരയോടടുത്ത് കമാനാകൃതിയിലുള്ള രണ്ട് വലിയ തൂണുകളെ ബന്ധിപ്പിക്കുന്ന വിധത്തിൽ ഇരുവശങ്ങളിലുമായി രണ്ട് കൂറ്റൻ ചങ്ങലകളിൽ തൂക്കിയിട്ടിരിക്കുന്നു ഇത് ഇരുവശങ്ങളിലുമുള്ള 4 കിണറുകളിലായി ഉറപ്പിച്ച് ബലപ്പെടുത്തിയിരിക്കുന്നു ഓരോ കിണറിനും ഏകദേശം 100 അടി താഴ്ചയാണ് ഉള്ളത് മലയാളിയായ ഒരു കൊല്ലനായിരുന്നു ഈ പാലത്തിൻ്റെ കിണറുകൾ ലോക്ക് ചെയ്തത് പണി കഴിഞ്ഞാൽ ഉടനെ തന്നെ അദ്ദേഹത്തെ കൊന്നുകളയാനായിരുന്നു ബ്രിട്ടീഷുകാരുടെ ഉദ്ദേശം എന്നാൽ ഈ കാര്യം മനസ്സിലാക്കിയ കൊല്ലൻ പണി നീട്ടിക്കൊണ്ടുപോയി അങ്ങനെ ബ്രിട്ടീഷുകാർ ഇല്ലാത്ത ഒരു ദിവസം നോക്കി കിണർ ലോക്കിട്ടതിനു ശേഷം അയാൾ കടന്നു കളഞ്ഞു കൊല്ലൻ വനത്തിൽ ഒളിവിൽ കഴിയുന്നു എന്ന് മനസ്സിലാക്കിയ ബ്രിട്ടീഷുകാർ ഒരു ദൂതൻ വഴി സമ്മാന പൊതി എന്ന വ്യാജനെ ഇദ്ദേഹത്തെ കൊല്ലുവാൻ വേണ്ടി ശ്രമം നടത്തി പൊതി തുറന്നാൽ ഉടൻ ഉള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന വാൾ തുറക്കുന്ന ആളിൻ്റെ തല വെട്ടും ഇത് മനസ്സിലാക്കിയ കൊല്ലൻ ഒരു വലിയ കുഴിയെടുത്ത് അതിൽ ഇറങ്ങിയതിനു ശേഷം പൊതി തുറന്നു അപ്പോൾ വാൾ കറങ്ങി ചുറ്റും വീശി നിന്നു രക്ഷപ്പെട്ട കൊല്ലൻ ഒരു കൂട്ടം കടന്നലുകളെ സമ്മാന പൊതിയാക്കി തിരിച്ചു കൊടുത്തു വിട്ടു അങ്ങനെ കൊല്ലനെ കൊല്ലുവാനുള്ള പദ്ധതി ബ്രിട്ടീഷുകാർ ഉപേക്ഷിച്ചു ഈ പാലം പണിയാൻ 6 വർഷം അഥവാ 2212 ദിവസങ്ങൾ വേണ്ടി വന്നു തമിഴ്നാടുമായി വാണിജ്യ ബന്ധം ശക്തമാക്കുവാൻ ഈ പാലം ഏറെ സഹായിച്ചിട്ടുണ്ട് മധുരയിൽ നിന്നും തെങ്കാശിയിൽ നിന്നും ഉള്ള ആളുകൾ പാലത്തിൻ്റെ പണിയിൽ ഏർപ്പെടുകയും പിന്നീട് അവർ പുനലൂരിൽ തങ്ങുകയും ചെയ്തു അങ്ങനെയാണ് പുനലൂരിൽ തമിഴ് സ്വാധീനം വന്നതെന്നാണ് ചരിത്രം ഉരുക്കും കമ്പകപ്പാളികളും കല്ലും കൊണ്ടാണ് ഈ തൂക്കുപാലം നിർമ്മിച്ചത് സിമെന്റിന് പകരം വേറൊരു മിശ്രിതമാണ് അന്നത്തെ കാലത്ത് അവർ ഉപയോഗിച്ചത് ഈ പാലത്തിൽ ഉദ്ഘാടനം ചെയ്ത വർഷമായ 1877 തിരുവിതാംകൂറിൻ്റെ രാജകീയ മുദ്രയുമായ ശംഖും പതിപ്പിച്ചിട്ടുണ്ട് ഇത് വാഹനങ്ങൾക്ക് സഞ്ചാരയോഗ്യമായി തന്നെയാണ് നിർമ്മിച്ചിരുന്നത്
1877 ഓഗസ്റ്റ് 1 ആയില്യം തിരുനാൾ മഹാരാജാവ് ഇത് ഉദ്ഘാടനം ചെയ്തു. പാലത്തിൻ്റെ പണി കഴിഞ്ഞിട്ടും ജനങ്ങൾ പാലത്തിലൂടെ കടക്കാൻ വിസമ്മതിച്ചിരുന്നു. കാരണം അവർക്ക് പാലത്തിൻ്റെ ബലത്തിൽ അത്ര വിശ്വാസമില്ലായിരുന്നു. അതുകൊണ്ട് പാലത്തിൽ കൂടി 6 ആനകളെ കടത്തിവിട്ട് അതേസമയം ആൽബർട്ട് ഹെൻറി കുടുംബത്തോടൊപ്പം ഒരു ബോട്ടിൽ പാലത്തിനടിയിൽ കൂടി സഞ്ചരിച്ച് പാലത്തിനൊന്നും സംഭവിക്കില്ല എന്ന് തെളിയിക്കുകയും ജനങ്ങളുടെ ഭീതി മാറ്റുകയും ചെയ്തു. എന്നാൽ ഇതിന് വിപരീതമായി മറ്റൊരു കാര്യം പറയുന്നുണ്ട്. പാലത്തിൽ ആനകൾ കയറിയപ്പോൾ അത് ആടുന്നതുകൊണ്ടും അതിലെ ചങ്ങല കിലുക്കത്താലും ആനകൾ പാലത്തിൽ കൂടി കടക്കാതെ തിരിച്ചു പോന്നു. അതിനാൽ പാലത്തിൽ കൂടി വന്യജീവികൾ കടക്കില്ല എന്ന ഉറപ്പ് ജനങ്ങൾക്ക് കൊടുത്തു എന്നതുമാണ്. ഈ പാലത്തിൻ്റെ നിർമ്മിതി സാങ്കേതികത ഇന്നും രഹസ്യമാണ്. ദേശീയപാത 208 ഉണ്ടായ കനത്ത ട്രാഫിക് കാരണം 1972 ഈ പാലത്തിന് സമാന്തരമായി കോൺക്രീറ്റ് പാലം നിർമ്മിച്ചു. പുനലൂർ തൂക്കുപാലത്തെക്കുറിച്ച് മറ്റൊരു വീഡിയോയിൽ താഴെ വന്നൊരു കമൻ്റാണ് ഞാനിനി വായിക്കാൻ പോകുന്നത്. എനിക്കതൊരു പുതിയ അറിവായിരുന്നു. അപ്പോൾ അത് നിങ്ങളുമായിട്ട് കൂടി പങ്കുവയ്ക്കാമെന്ന് ഞാൻ കരുതി കേട്ടോ. അപ്പോൾ അതാണ് ഞാൻ ഇനി വായിക്കാൻ പോകുന്നത്. ഈ പാലത്തിൻ്റെ പ്രത്യേകത ആയിരുന്നത് ലോഡ് ബെൻഡിങ് ആണ്. എത്ര കിലോ ഭാരം കയറുന്നുവോ ആ ഭാരത്തിന് അനുസരിച്ച് പാലം ബലം പിടിച്ച് നിൽക്കുമായിരുന്നു. ആ ബെൻഡിങ് കപ്പാസിറ്റി നഷ്ടപ്പെട്ടപ്പോഴാണ് അത് സഞ്ചാരയോഗ്യമല്ലാതെ ആയത്. പല പ്രാവശ്യം റിപ്പയർ ചെയ്യാൻ നോക്കിയപ്പോഴും സാങ്കേതിക വിദ്യകൾ ലഭ്യമായില്ല. അങ്ങനെയാണ് പൊതുമരാമത്ത് വകുപ്പ് പുതിയ പാലം നിർമ്മിക്കുന്നത്. ബ്രിട്ടീഷുകാർ ഈ പാലം പണിതത് തന്നെ മദ്രാസ് പയനിയേഴ്സ് എന്ന അവരുടെ സൈനിക നീക്കത്തിന് വേണ്ടിയാണ്. ആ റോഡ് പോലും കൊല്ലം ചെങ്കോട്ട റോഡ് എന്നാണ് പറയുന്നത്. പാല നിർമ്മാണ ചുമതല ഉണ്ടായിരുന്ന എഞ്ചിനീയർ നിർമ്മാണ സമയത്ത് അഭിമുഖീകരിച്ച പ്രശ്ന പരിഹാരമാണ് ലോഡ് ബെൻഡിങ് സസ്പെൻഷൻ ബ്രിഡ്ജ്. അതിന് അദ്ദേഹം ഉപയോഗിച്ച ലോഡ് ബെൻഡിങ് പാറ്റേൺ ഓഫ് കൗണ്ടർ ലോഡ് അറിയാൻ കഴിയാത്തതാണ് റിപ്പയർ ബുദ്ധിമുട്ടിലാക്കിയത് എന്നാണ് അന്വേഷണത്തിൽ അറിയാൻ കഴിഞ്ഞത്. തന്നെയുമല്ല, വാഹനപ്പെരുപ്പം കൂടിയതും ഭാരശേഷി കൂടിയതുമായ വാഹനങ്ങൾ പെരുകുമ്പോൾ വലിയ വീതിയുള്ള പാലം നിർമ്മിക്കാൻ തീരുമാനിക്കുകയായിരുന്നു. ഇതാണ് കേട്ടോ ഞാൻ കണ്ട ആ കമൻറ്റ്. 1990 ഈ പാലം പുരാവസ്തു വകുപ്പ് ഏറ്റെടുക്കുകയും പുതുക്കി പണിതുന്നതിൻ്റെ ഭാഗമായി പുതിയ പാർക്കും വിശ്രമസ്ഥലവും പണിതു. ഇരുമ്പ് ചങ്ങലകൾ പെയിൻറ് ചെയ്യുകയും നൈറ്റ് ലാമ്പുകൾ വയ്ക്കുകയും ചെയ്തു. കമ്പക തടിപ്പാളുകൾ കൊണ്ട് തന്നെയാണ് ഈ പാലം വീണ്ടും പുതുക്കി പണിതത്. 2014 ജനങ്ങൾക്ക് ഇത് തുറന്നു കൊടുക്കുകയും ചെയ്തു. എന്തായാലും ഇന്ത്യയിലെ എഞ്ചിനീയറിംഗ് അത്ഭുതങ്ങളിലൊന്നായ പുനലൂർ തൂക്ക് പാലം ഇന്നും പുതിയ തലമുറയ്ക്ക് കാണുവാൻ വേണ്ടി ഒരു ചരിത്ര സ്മാരകമായി നിലകൊള്ളുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ അറിവുകൾ നിങ്ങൾക്ക് പ്രയോജനകരമായെങ്കിൽ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ വീഡിയോസ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബിനടുത്തുള്ള ബെൽ ബട്ടണിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യുക. അപ്പോൾ ഞാൻ പുതിയ വീഡിയോസ് വരുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതാണ്. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.